ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് വീണ്ടും ഹൃദയപൂർവ്വം മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അതുപോലെ നായ്ക്കമ്പറമ്പലച്ചൻ നയിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. സങ്കീർത്തനങ്ങൾ 117 ഒന്നും രണ്ടും തിരുവചനങ്ങൾ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവം അനന്ത നന്മയും അനന്ത സ്നേഹവും അനന്ത കരുണയുമാണ്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നമുക്ക് ദൈവം ഒരു പ്രേക്ഷിത ദൌത്യം ഏൽപ്പിച്ച് നൽകുവാൻ തിരുമനസ്സായി. ആഗോളവ്യാപകമായ സുവിശേഷ വേലയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ഭൌതികമായ ആവശ്യങ്ങളിലും അവിടെ നമ്മളെ സഹായിക്കും. കാരണം നമുക്ക് ഏൽപ്പിച്ചു തരുന്ന ദൌത്യം വലിയ ദൌത്യമാണ്. ലോക സുവിശേഷീകരണം, ലോക വിശുദ്ധീകരണം, അനേകരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനാവശ്യമായ ധാരാളമായ അറിവും കൃപാവര സമൃദ്ധിയും നമുക്ക് എല്ലാവർക്കും ദൈവം നൽകുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അബ്ബാപിതാവേ നന്ദി, അബ്ബാപിതാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ നായ്ക്കമ്പറമ്പലച്ചിലൂടെ മനസ്സിലാക്കിയതനുസരിച്ച് ദക്ഷിണ കൊറിയ എന്ന പ്രദേശം പ്രഘോഷണ വഴിയായി മാറി. അച്ഛൻ പറയുന്നതിൽ നിന്ന് മനസ്സിലായത് കൊറിയയിലേക്ക് ആദ്യമായാണ് അച്ഛൻ പോകുന്നത് അഥവാ ക്ഷണം ലഭിക്കുന്നത്. അച്ഛൻ കൊറിയയിലേക്കുള്ള ക്ഷണത്തിന് കാരണമായ കാര്യമെന്ന് പറയാമോ? ഇത്രയും നാൾ പ്രഘോഷണ വഴിയിൽ ഉണ്ടായിരുന്നിട്ടും ഈ സന്ദർഭത്തിലാണല്ലോ അങ്ങനെ ഒരു ക്ഷണം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്ഷണം കിട്ടിയതിന് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിക്കാണും, അതെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരിക്കലും കൊറിയയിൽ വചനം പ്രസംഗിക്കാൻ പോകണം എന്നൊരു ചിന്തയോ ആഗ്രഹമോ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, സുവിശേഷവൽക്കരണത്തിന്റെ നാഥനായ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രണ്ടിലധികം കൊല്ലമായി കൊറിയയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തരുന്നുണ്ടായിരുന്നു. വടക്കൻ കൊറിയ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് നേതൃത്വം വഹിക്കുന്നവർ എതിരാളികളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ വെടിവെച്ചു കൊല്ലുന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു അഭിനിവേശം, ഒരു താല്പര്യം പരിശുദ്ധാത്മാവ് നൽകിയതുകൊണ്ട് പ്രത്യേകമായിട്ട് എനിക്കൊന്നും പരിചയമില്ലാത്ത രീതിയിൽ ഒരു 70,000 നേതാക്കന്മാർ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ഒരു 70,000 ചെറുതും വലുതുമായ നേതാക്കന്മാർ, പാർട്ടി നേതാക്കളായിരിക്കാം, ഭരണകർത്താക്കളായിരിക്കാം, ഭാവിയിലുള്ള ഒരു 70,000 നേതാക്കൾ, അവരെയും യേശുവിന്റെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്ന് പലപ്പോഴും ദിവസത്തിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. മാനുഷികമായി പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് എന്റെ വ്യക്തിപരമായ താല്പര്യമില്ല, പ്രസക്തിയുമില്ല പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക്. എന്നാൽ പരിശുദ്ധാത്മാവിന് ആ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴത്തെ അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്.
2015 ജൂൺ മാസം 10 മുതൽ 13 വരെ 5 ദിവസത്തേക്ക് റോമിൽ നടന്ന ആഗോള വൈദികരുടെ ധ്യാനത്തിൽ മാർപ്പാപ്പയും സംബന്ധിച്ച് നേതൃത്വം കൊടുത്ത ധ്യാനത്തിൽ അവിടെ വന്ന വൈദികർക്ക് കോട്ട ഡിവൈൻ ശുശ്രൂഷകളെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം, ഒരു നല്ല സാക്ഷ്യം, ഒരു വിശദമായ സാക്ഷ്യം 10 മിനിറ്റുകൾക്കുള്ളിൽ പറയുവാൻ ദൈവം കൃപ നൽകി. അവിടെ റോമിലുള്ള നമ്മുടെ വിൻസെൻസിൻ അച്ഛന്മാരും എല്ലാവരും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അങ്ങനെയൊരു ധ്യാനത്തിൽ സാക്ഷ്യം പറയുവാൻ എന്നെ ആഗോള വൈദികരുടെ ധ്യാന സമിതി ക്ഷണിച്ചു. ആ സാക്ഷ്യം കേട്ട ഒരു കൊറിയൻ വൈദികൻ ഒട്ടും താമസിക്കാതെ തന്നെ എന്നെ സമീപിച്ചു. അദ്ദേഹം ഒരു നല്ല നേതാവാണെന്ന് ഞാൻ കരുതിയാണ്, കാരണം നല്ല കാര്യം കേൾക്കുമ്പോൾ വൈകിക്കാതെ തീരുമാനമെടുത്തു. ആ ധ്യാനത്തിൽ വെച്ച് തന്നെ ബന്ധപ്പെട്ടു, അവിടെ ധ്യാനം വേണം, കൊറിയയിൽ ധ്യാനം വേണം എന്നാവശ്യപ്പെട്ടു. പ്രാർത്ഥിച്ചത് വടക്കൻ കൊറിയയ്ക്ക് വേണ്ടിയായിരുന്നു എങ്കിലും തെക്കൻ കൊറിയയിലാണ് ധ്യാനത്തിന് ബുക്കിംഗ് കിട്ടിയത്. അന്നു തൊട്ട് ആ രാജ്യത്തിനും രണ്ട് രാജ്യങ്ങൾക്കും വേണ്ടി, വടക്കൻ കൊറിയയ്ക്ക് വേണ്ടിയും തെക്കൻ കൊറിയയ്ക്ക് വേണ്ടിയും ഇതേപോലെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ധ്യാനത്തിലെ ക്ഷണം, നമ്മള് ധ്യാനത്തിനുള്ള കൊറിയൻ വൈദികന്റെ ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചു. അന്നു മുതൽ ആ രാജ്യത്തിന് വേണ്ടി, തെക്കൻ കൊറിയയ്ക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവമാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് സുവിശേഷവൽക്കരണത്തിന്റെ നാഥ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ക്ഷണിക്കുന്നതിന് പിന്നിലും നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതിന് പിന്നിലും പ്രവർത്തിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ അനുഗ്രഹവും വിജയവും അവർക്കും നമുക്കും ലഭിക്കുകയുണ്ടായി. അച്ഛന്റെ പ്രഘോഷണ വഴികളിൽ പിന്തുടരുന്ന ഒന്നാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അച്ഛാ, ഈ കൊറിയയിലെ അച്ഛന്റെ പ്രഘോഷണ ലോകത്ത് സ്വാഭാവികമായി അച്ഛന്റെ പ്രഘോഷണങ്ങളിൽ സംഭവിക്കാറുള്ളത് പോലെ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിരുന്നുവോ? രോഗശാന്തി തുടങ്ങി പലതും. 1 മണിക്കൂർ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനേകം പേർക്ക് സൗഖ്യം കിട്ടിയെന്ന് അവർ കൈ ഉയർത്തിയും കുറെ അധികം പേര് സ്റ്റേജിൽ വന്നും സാക്ഷ്യപ്പെടുത്തി. ചിലർക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗങ്ങൾ, എത്ര ചികിത്സിച്ചിട്ടും പോകാത്ത രോഗങ്ങൾ ഈ 1 മണിക്കൂറത്തെ ശുശ്രൂഷ കൊണ്ട് തന്നെ കിട്ടിയതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തി. ചിലർക്ക് വർഷങ്ങളായിട്ട് ഉയർത്താൻ പറ്റാതിരുന്ന കൈ പെട്ടെന്ന് സുഖപ്പെട്ടി അവർ സാക്ഷ്യപ്പെടുത്തി. ഓപ്പറേഷൻ നടത്തിയിട്ട് പിന്നെ നടക്കാൻ പറ്റാതെ ഇരിപ്പായിപ്പോയ രോഗികൾ, ആ കൺവെൻഷൻ വന്നു 3-4 വർഷമായിട്ട് ഇരിപ്പായി പോയവര് എഴുന്നേറ്റ് നടക്കുകയും പരസ്യമായി സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം വലിയ അഭിഷേക മുന്നേറ്റത്തിലാണ് അത് കർത്താവ് നൽകിയത്. ഒരുപക്ഷെ അവിടുത്തെ സഭയെ ഉണർത്താൻ മാത്രമല്ല, നമ്മളെ വീണ്ടും അവിടേക്ക് അയക്കാൻ കർത്താവിന് ഉദ്ദേശം ഉണ്ടായിരിക്കാം. അതായത് ആദ്യത്തെ 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ, സംഘാടകർ വന്ന് അടുത്ത കൊല്ലവും ധ്യാനം വേണം എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ വാക്ക് കൊടുത്തത് 2 ആഴ്ചത്തെ ധ്യാനത്തിന്റെ സമാപ്തിയിൽ മാത്രമാണ്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു സമ്മതം കൊടുത്തിട്ടുണ്ട്. സൗഖ്യങ്ങൾ കഴിഞ്ഞ ധ്യാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല, അച്ഛൻ നടത്തിയ ധ്യാനത്തിൽ അതുണ്ടായി. അച്ഛൻ, ഈ രണ്ട് കാര്യങ്ങളും, ഉദാഹരണത്തിന് സൗഖ്യങ്ങൾ, ഹീലിംഗ്, അത് സംഭവിച്ചിരുന്നില്ല കഴിഞ്ഞ കൺവെൻഷനുകളിൽ എന്ന് പറഞ്ഞല്ലോ, അതിന് എന്തെങ്കിലും ഒരു കാര്യം? അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത്, ധ്യാനങ്ങൾ നടത്തുന്നു പക്ഷെ ഹീലിംഗ് നടക്കുന്നില്ല. അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, മുൻകൂട്ടിയുള്ള വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും നിർബന്ധ ബുദ്ധിയോടും കൂടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നേതാക്കന്മാരിൽ നിന്നോ മറ്റ് ശുശ്രൂഷകരിൽ നിന്നോ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ലെങ്കിൽ രോഗശാന്തി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടായില്ലായിരിക്കാം, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയില്ലായിരിക്കാം. പല കാരണങ്ങളിൽ ഒന്നാണ് മനഃപൂർവ്വം വിശ്വാസത്തോടെ പ്രത്യാശയോടെ അവർക്ക് ഇന്നീ അനുഗ്രഹങ്ങൾ കൊടുക്കണം, ലഭിക്കണം, അവർ സാക്ഷ്യപ്പെടുത്തണം, അതിന് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ എന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള പ്രാർത്ഥന കുറഞ്ഞുപോയി കാണാം ഒരുപക്ഷെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതേസമയം പ്രൊക്ലമേഷൻ, വചന പ്രഘോഷണത്തിലുള്ള വീഴ്ചകളും ഇതിന് കാരണമാകാം. മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളിലും ഉച്ചയ്ക്ക് മുമ്പ് വരുന്ന ഗ്രൂപ്പുകളും കുറെ പേർ ഉച്ച കഴിഞ്ഞ് കൺവെൻഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലും വാശി വൈരാഗ്യവും പശ്ചാത്തപിക്കാത്ത പാപവും
ഉള്ള കുറെ വ്യക്തികളുണ്ടെങ്കിൽ വീണ്ടും പശ്ചാത്തപിക്കാനും ക്ഷമിക്കാനും ഓർമ്മിപ്പിക്കേണ്ട കാര്യവും പ്രഘോഷണവും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കേണ്ടതിന്റെ അത്യാവശ്യകതയും പശ്ചാത്താപം ക്ഷമിക്കുന്ന സ്നേഹം ഇതിന്റെ കുറവ് വന്നാൽ ആ ധ്യാനത്തിലെ പരിശുദ്ധാത്മ അഭിഷേകം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സാക്ഷ്യങ്ങളൊന്നും ഇല്ലാതെയും ആകാം. അപ്പോൾ ജനങ്ങളുടെ ഉത്സാഹം കുറഞ്ഞു. ഇത് ഒരു മണിക്കൂറിനുള്ളിൽ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോഴത്തേക്ക് മൊത്തം ജനസമൂഹത്തിൽ ഉണർവായി, വലിയ പ്രത്യാശയായി. ഞങ്ങൾ ഓർക്കുന്നു 25,000 പേരോളം സംബന്ധിച്ച മെക്സിക്കോ കൺവെൻഷനിൽ ഞങ്ങൾക്ക് 3 ദിവസത്തെ 35 മിനിറ്റ് കിട്ടി. ആ 35 മിനിറ്റിനുള്ളിൽ പിന്നെ 2 ഒടിയും കുട്ടി വന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് അത് വലിച്ചെറിഞ്ഞ് സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ കൺവെൻഷൻ മുഴുവൻ അഭിഷേകം ഉണ്ടായത് മാത്രമല്ല 3 തളർവാദ രോഗികൾ നമ്മൾ വിളിച്ചു പറയാതിരുന്നാണ് ഉടനെ എഴുതിട്ടു. അപ്പോൾ ഒരു സമൂഹത്തിലേക്ക് രോഗശാന്തികളും അത്ഭുതങ്ങളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ വലിയ ഉണർവുണ്ടാകും. അത് കൂടുതൽ പേരെ പിറ്റേ ദിവസം വിളിച്ചു കൊണ്ടുവരാനും കാരണമാകും. ഇങ്ങനെ ഒരു സാക്ഷീകരണം ഇല്ലാതെ പോകാം. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ യേശു ഏകരക്ഷകൻ, യേശു ലോകരക്ഷകൻ, യേശു ജീവിക്കുന്ന ദൈവം, പിതാവിന് തുല്യനായവൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വേണ്ടവണ്ണം പറഞ്ഞില്ലെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ തീരെ ഇല്ലാതാകാം. ഈ കൊറിയയിൽ അച്ഛൻ ആദ്യമായി ധ്യാനിപ്പിക്കുന്നു. അവർ അച്ഛന്റെ ധ്യാനം ആദ്യമായി സംഘടിപ്പിക്കുന്നു. സാധാരണഗതിയിൽ അച്ഛൻ പ്രതീക്ഷിക്കുന്ന ഒരുക്കം, പരിചയമില്ലാത്തൊരു ദേശമാണല്ലോ. അപ്പോൾ അവർ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുക്കമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അവിടെയുള്ള ജനത കാര്യമായി ഒരുങ്ങി തൽപരരായി സ്വീകർത്താക്കളായിരിക്കുന്ന ഒരു അനുഭവമാണോ ഉണ്ടായത്, അതോ എന്തെങ്കിലും തടസ്സം? അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ ദാഹത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വാസ്തവത്തിൽ ആദ്യത്തെ 1 ദിവസത്തെ കൺവെൻഷന്റെ അവസാനമേ എനിക്ക് എത്തിച്ചേരാൻ പറ്റിയുള്ളൂ. കാരണം വിസ പ്രശ്നം, പാസ്പോർട്ട് കനേഡിയൻ എംബസിയിൽ കൊടുത്തത് കിട്ടാൻ താമസിച്ചു, ഇങ്ങനെ പല കാരണത്താല്. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള നമ്മുടെ അച്ഛൻ ഫാദർ ആന്റണി ജേക്കാനത്താണ് ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തത്. എങ്കിലും അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർ കാത്തിരിക്കുകയായിരുന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അറിയാം തീ പിടിക്കുന്നത് പോലെയുള്ള രോഗശാന്തി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് അവർ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് വരുന്നു. അത് സാക്ഷ്യപ്പെടുത്തുന്നു. വലിയ ഉത്സാഹം സമൂഹത്തിലുണ്ടാകുന്നു. ഇതെല്ലാം ഒരു വലിയ ദൈവത്തിന്റെ കരുണയുടെ പ്രവൃത്തിയാണ്. അതിന് രണ്ടു കൂട്ടരുടെയും ഒരുക്കവും ദാഹവും ദൈവം മധ്യസ്ഥ പ്രാർത്ഥനയും കാരണമാക്കിയിട്ടുണ്ട്. അച്ഛ ഈ കൊറിയൻ സന്ദർശനത്തിന് ശേഷം അച്ഛനെ അവരെ മനസ്സിലാക്കിയത് എങ്ങനെ? ആ ജനതയുടെ സംസ്കാരമോ ജീവിത രീതിയോ പ്രാർത്ഥനാ ശൈലിയോ ധാർമ്മികതയോ ആ വിഷയത്തെ ഒന്ന് വിലയിരുത്തുക. കൊറിയൻ ജനതയെ കുറിച്ച് പറയുമ്പോൾ തെക്കൻ കൊറിയ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ട രാജ്യമാണ്. സാമ്പത്തിക മെച്ചപ്പെടുന്ന രാജ്യം അംഗസംഖ്യ തെക്കൻ കൊറിയയിൽ കുറവാണ്. വടക്കൻ കൊറിയയിലാണ് കൂടുതൽ ആൾക്കാർ, ഭൂപ്രദേശവും അതാണ്. പക്ഷേ ദൈവത്തിന്റെ പരിപാലനയിൽ അമേരിക്കയേക്കാൾ പെർ ക്യാപിറ്റ ഇൻകം, ഓരോരുത്തർക്കുമുള്ള ഇൻകം വളരെ വലുതാണ് അവിടെ. അവിടെ ആ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയാവുന്നത് അക്രമമില്ലാത്ത രാജ്യമാണ്. അതുപോലെ തന്നെ പാദയാത്രയ്ക്ക് ആരെ സ്ത്രീകളോ പുരുഷന്മാരോ ആരിറങ്ങി നിന്നാലും ആരും ഉപദ്രവിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നില്ല. ഇനിയും പണം നമ്മളൊരു 50,000 എവിടെയെങ്കിലും വെച്ചാൽ കണ്ടാൽ അവരെടുക്കില്ല. അത് ജനത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു ബഹുമതിയുള്ള ഒരു കാര്യമാണ്. കൊറിയൻ സന്ദർശനത്തിന് ശേഷത്തിന് അവിടെയുള്ള ജനതയെ കണ്ടു പഠിക്കണം എന്ന വിധത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ആവരുത് എന്ന വിധത്തിലോ എന്തെങ്കിലും ഒരു സന്ദേശ രൂപത്തിൽ പറയാനുണ്ടോ കേരള ജനതയോട്? കൊറിയൻ ജനത എല്ലാവരും സമ്പന്നരായിരിക്കണമെന്നില്ല, പക്ഷേ അവർക്ക് ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ ആദരിക്കാനും ആത്മീയ കാര്യങ്ങളിൽ മുന്നോട്ട് വരാനും ഞങ്ങളവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കുന്ന രീതിയും അവരുടെ സ്നേഹ ശുശ്രൂഷയും അത് ഏതാനും നേതാക്കന്മാരുടേതല്ല, ആ ഗ്രൂപ്പിന്റെ മുഴുവൻ ഒരു തനിമയോടുകൂടെ ഞങ്ങൾക്കിത് കാണാൻ സാധിച്ചു. അതിനാൽ തന്നെ അവരെ കാണുന്നത് പോലും ഒരു സന്തോഷമായി തോന്നും. അവർക്ക് അവരെ പിരിഞ്ഞു പോകാൻ തന്നെ നമുക്കൊരു ദുഃഖം തോന്നും. പിന്നെ അവിടുത്തെ ജനങ്ങൾ അവരുടെ പ്രത്യേകതയെ പറയുമ്പോൾ ശാരീരിക പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞാലും അവരമിതമായ ഒരു പിന്നെ വണ്ണമോ അല്ലെങ്കിൽ ഒന്നും ഇല്ല, ഒരു ക്രമീകൃത ഒരു ശരീരം പോലെ. നമ്മുടെ രീതിയിലുള്ള അമിതത്വങ്ങൾ ഒന്നും അവിടെ ഉപേക്ഷ കാണാൻ പറ്റില്ല ശരീരത്തിൽ നോക്കിയാലും.
വൃത്തിയും മരിയുമായിട്ടുള്ള ഒരു ജീവിതം, പെരുമാറ്റം, സ്നേഹം, കരുണ അവർക്കുണ്ട്. അച്ഛൻ്റെ ഈ കൊറിയൻ സന്ദർശനം കഴിഞ്ഞ് എത്തിയപ്പോൾ പൊതുവെ ഞങ്ങൾ അച്ഛന്മാർക്കിടയിൽ അച്ഛനെ കണ്ട് പറഞ്ഞത് കൊറിയൻ സന്ദർശന ശേഷം അച്ഛന് പ്രായം കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞു, എന്നതുപോലെ തോന്നുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞ അങ്ങ് തോന്നലല്ല, കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. വലിയ ഉത്സാഹത്തോടെയുള്ള സുവിശേഷവേല കർത്താവ് തരുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി തോന്നും. 70-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോകുന്നേക്ക് 40 വയസ്സിന്റെ ഒരു ഉണർവ് അനുഭവപ്പെടുന്നു. അത് സുവിശേഷവേല ചെയ്യുന്നതുകൊണ്ടാണ്. സുവിശേഷവേല ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, ഒരു സംതൃപ്തി, ഒരു വിജയം. അത് ദൈവത്തിന്റെ മഹത്വമാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യമാണ്. യോഹന്നാൻ 16:33 ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് ലോകത്തെ, ലോകതിന്മകളെ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ഈ അവകാശപ്പെട്ട് വിശ്വസിച്ച് നേടിയെടുത്ത് ലോക ജനതയ്ക്ക് വേണ്ടി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ അവർ ഒരുക്കിയാൽ മതി. കാരണം യേശു ലോകം മുഴുവന്റെയും പാപപരിഹാര ബലിയാണ്. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. യോഹന്നാൻ 16:33, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആത്യന്തിക വിജയം നമുക്ക് ഉറപ്പാണ്. ഉത്തരകൊറിയയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ദക്ഷിണകൊറിയയിലാണ് എത്തിപ്പെട്ടത്. ദക്ഷിണകൊറിയൻ പര്യടനത്തിനും പ്രഘോഷണത്തിനും ശേഷം 70 വയസ്സിലേക്ക് കടക്കുന്നയാൾ 40 വയസ്സിന്റെ ഊർജ്ജത്തിലാണ്. അച്ഛന് ഉത്തരകൊറിയയിലും പോകാനും പ്രസംഗിക്കാനും ഇടയാകുകയും 20 വയസ്സിലേക്ക് ആ പ്രായം കുറഞ്ഞ് പൗരോഹിത്യത്തിന്റെ ആരംഭഘട്ടത്തിലെ തീക്ഷ്ണതയോടെ ലോകം മുഴുവൻ കീഴടക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആരാധനയിലൂടെ ലഭിക്കാനുള്ള സൌഖ്യങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരാളെ ഒരു ദേശത്തേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് തിരിച്ചറിവ് ലഭിച്ച സമയമാണ് കഴിഞ്ഞുപോയത്. അതിന്റെ പരിസമാപ്തിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ നമ്മൾ അനുഗ്രഹങ്ങൾക്കായി സമ്മേളിച്ചിരിക്കുന്നു. നമുക്കൊന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ അനേകായിരങ്ങളെ, പതിനായിരങ്ങളെ, ജനലക്ഷങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന്, സൌഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും സൌഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അന്ധകാരം മാറി പ്രകാശം വരുന്നു, ദുഃഖം മാറി സന്തോഷം വരുന്നു. ദുഃഖം നമുക്ക് നന്മയല്ല വരുത്തുക, തിന്മയാണ് വരുത്തുക. ആകയാൽ ദുഃഖം എടുത്തു മാറ്റി അനേകം ഹൃദയങ്ങളിൽ സന്തോഷം നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ മരണ വേർപാടിൽ ദുഃഖിക്കുന്നവരുടെ ആ കഠിന ദുഃഖം കർത്താവ് എടുത്തു മാറ്റി സമാശ്വാസം നൽകുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രകാശം തന്നെയായ, സ്നേഹം തന്നെയായ ഈശോ നമ്മിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ട് ജീവിത നൈരാശ്യം മാറ്റിക്കളയുന്നു, ആത്മഹത്യാ പ്രവണത നീക്കിക്കളയുന്നു. അനേകം പേരെ, ആത്മഹത്യാ പ്രവണതയുള്ളവരെ കർത്താവ് തൊടുന്നു. ഏതാണ്ട് 16 പേരെ കർത്താവ് തൊട്ട് വിടുതൽ കൊടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകാലുകൾക്ക് നീര്, വേദന, സന്ധി ബന്ധങ്ങളിൽ വേദന, ഇവയുള്ള അനേകം പേർക്ക് കർത്താവ് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളും കാലുകളും ശ്രദ്ധിക്കുക. വേദന വിട്ടുമാറുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുക, ടി വി ചാനലിനെ അറിയിക്കുക.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്ട്രോക്ക് വന്നതുമൂലം തളർന്ന് ഔഷധികൾ കഴിയുന്ന ഏതാനും വ്യക്തികളെ ഈ സമയത്ത് കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. 18 വ്യക്തികളെ കർത്താവ് തൊടുന്നു. യേശുവേ നന്ദി. യേശുവേ നന്ദി. വിശ്വാസം വഴി ആ സ്പർശനം സ്വീകരിക്കുക. ശരീരം ചലിപ്പിച്ചു നോക്കുക. തങ്ങളുടെ സൗഖ്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊണ്ടയിൽ അസ്വസ്ഥത, കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാകുന്നു. ആ നിത്യവചനം, അവിടുത്തെ സ്വഭാവത്തിൽ തന്നെയുള്ള വചനം ഇപ്പോൾ നമുക്ക് സൗഖ്യം പകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേകം പേരുടെ നട്ടല് വേദന, ശക്തമായ ആ നട്ടലിന്റെ കണ്ണിയകലുന്ന രോഗം, ഇതാ കർത്താവ് സുഖപ്പെടുത്തുന്നു. 132 പേരെ ഈ സമയത്തിൽ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, രോഗശാന്തി ത്വരിതപ്പെടുന്നതിനും പൂർണ്ണമാകുന്നതിനും നമ്മൾ വലതുകരം ഉയർത്തി നമ്മുടെ ശത്രുവിനെ അനുഗ്രഹിച്ച്, ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് സ്മരിക്കുക. നമുക്കൊരു മാതൃകയാണ്. ആരോടും വിരോധം ഉണ്ടാകാതെ എല്ലാവരോടും സ്നേഹമായി തീരുവാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചു. വലതുകരം ഉയർത്തി നമ്മളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് കർത്താവെ എന്നെ വേദനിപ്പിച്ചു ഞാൻ കരുതുന്നവരെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു. അവർക്ക് മാപ്പ് കൊടുക്കുവാൻ ഞാൻ സന്നദ്ധനാകുന്നു. ദൈവമേ, ഈ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്റെ മനസ്സിൽ നിന്ന്, ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ വെറുപ്പും വിദ്വേഷവും മാറ്റി കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ആന്തരിക സൗഖ്യവും രോഗശാന്തിയും രോഗാതിർത്തികൾ വരെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരിലേക്കും സൗഖ്യത്തിന്റെ വിടുതലിന്റെ അനുഭവം പൂർണ്ണമാകുവാൻ ഇടവരട്ടെ. യേശുവേ നന്ദി. യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാഭിഷേകവും വർഷിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നകന്ന് ജീവിക്കുന്ന, നിരീശ്വരത്വത്തിന് അടിമകളായി പോയ, പല പ്രത്യേക ശാസ്ത്രങ്ങളുടെയും പുറകെ പോയി ദൈവത്തെ മറന്നു ജീവിക്കുന്ന അനേകം പേരെ ഈ അവസരത്തിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഇപ്പോൾ തന്നെ പലർക്കും ശരീരത്തിൽ സൗഖ്യത്തിന്റെ സ്പർശനം അനുഭവപ്പെടുന്നുണ്ട്. തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരോട് പറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. 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 വയറ്റിലെ അൾസറിന്റെ അസുഖം, ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, കുടൽ സംബന്ധമായ മറ്റ് അസുഖങ്ങൾ, ഇവയിൽ നിന്ന് അനേകം പേരെ, ഏതാണ്ട് 1,000-ഓളം പേരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഹൃദയം തുറന്ന് യേശുവിന്റെ പരിശുദ്ധാത്മാവ് നിറയുവാൻ, യേശുവിന്റെ സ്നേഹം നിറയുവാൻ തങ്ങളെ തന്നെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവപുത്രനായ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ യേശുവിന്റെ ദിവ്യ സ്പർശനം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടട്ടെ. ചിലരുടെ കണ്ണുവേദന, ചിലരുടെ തലവേദന ഇപ്പോൾ കർത്താവ് എടുത്തു മാറ്റുന്നത് തിരിച്ചറിയുക. എല്ലാത്തിലും ഉപരിയായി പരിശുദ്ധാത്മാഭിഷേകം നമ്മിൽ നിറയുന്നത് തിരിച്ചറിയുക. പരിശുദ്ധാത്മാഭിഷേകം നമ്മിലേക്ക് വരുമ്പോൾ സാന്ത്വനം, ആശ്വാസം, സമാശ്വാസം നമുക്ക് അനുഭവപ്പെടും. മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ മാറും. ദൈവിക സന്തോഷം നിറയും. അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് ആനന്ദിക്കണം. മറ്റുള്ളവരോട് പറയണം. ഞങ്ങളെയും ഈ ടി വി ചാനലിന്റെയും ഈ വിവരം എഴുതി അറിയിക്കുക. യേശുവേ നന്ദി. യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ശിരസ് വണങ്ങാം. തിരുവോസ്തി സ്വർഗീയ മന്നയായിറങ്ങി വരുന്നു ദൈവം ആരാധിക്കാം.
ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കൂടുതൽ ഈ യാത്രാനുഭവങ്ങളുടെ വിപുലമായ കാര്യങ്ങളും അതുവഴിയുള്ള വെളിപ്പെടുത്തലുകളും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.